എനിക്ക് 10 ലക്ഷം അബൂന് 10 ലക്ഷം ഈശ്വരാന്ന് വിളിക്കാതമ്മേ ശിവശങ്കരാന്ന് വിളിക്കാൻ റെഡിയായിക്കോ. അല്ല ഒരു മിനിറ്റേ അപ്പേ. അബു ഇടി നിന്റെ കെട്ടി 1 ലക്ഷം രൂപ പോകുന്നു. അബു ഏട്ടാ പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു. അമ്മേ എടുത്തു വന്നിരിക്കുന്നു. എടുത്തിട്ട് തടി കൂടി വരും കേട്ടോ. മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ. ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ. സമ്മതിക്കണ്ടേ, എനിക്ക് സങ്കടം വന്നു. അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2 ദിവസം താമസിച്ചാണല്ലോ ഒരുക്കത്തിൽ വേണ്ടേ വരാൻ. നീ ഒന്ന് വിട്ടു തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ. സംഗതി അത് തന്നെയാണല്ലേ, പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടിയത്തിനാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണം എന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടൻ ഇവിടെ ഉണ്ടായൊരു ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ? പാവം. കാശ് കിട്ടും, ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അബു ഉണ്ട് കൂടെ. ബാലേട്ട ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്തുവിടുന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലോ അവന്. ഇത്രയും കാശ് കൊട്ടിക്ക് എങ്ങനെ കൊണ്ടുപോകും? പാമോളെ ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലും ഇതുപോലെ വേറൊരു പെട്ടി കൂടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അയ്യോ ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ പോണം. ബാബാ നമ്മളോ ഇവിടെ നോക്കിയടോ റാസ്കൽസ് പോന്ന്. ഒരു പാക്കറ്റ് വിരിസൂടെ ഭാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെ മാരി മേലനങ്ങാനൊരു മടിക്കൂ. എട്രേ ഒമ്പൂർത്തി ജോയിസ. ചില്ലറ ഇല്ല, ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ. ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന്ന് എനിക്ക് എസ് ഐ ഒന്ന് കാണണം. നീ ആരാടാ ഇന്ത്യൻ പ്രധാനമന്ത്രി? അല്ലേ സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവന്ന അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി.
ആരെ കൊന്ന് തരാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ ആരാണെന്ന് അറിഞ്ഞോട്? ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേറാത്ത സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്ത് ജയമാനോട് പറഞ്ഞാ മതി. കേറാ ഇവിടെ വേണ. ഏതാടാ ഇവൻ? നമുക്ക് എവിടെ നിന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ, ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയിൽ? മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറ, ചെക്ക് മാറ. അപ്പോ കൈ കാശുണ്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും, ഒന്ന് അന്വേഷിക്കാം. നീ എന്തോ അവിടെ സുഹാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലി ചവിട്ടിയാ നിൽക്കുന്നത്. അതിനാ നാറി ഇവിടെ എന്റെ ഉള്ള 213 രൂപ അയാൾ എടുത്തു. വാ ബാങ്കിലേക്ക് വാ. എന്തോ അതിനാ നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കാ. ആ സമയം എത്രയാ നോക്ക്. അത്രേ നമുക്ക് വീട്ടിലോട്ട് വാ. അത് ബുദ്ധിയല്ല, പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്. അത് ശരിയാ, നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ, എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ? അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറയട്ടില്ല. അല്ലെ വീട്ടിലുള്ളൊരു വിഷമി. അതെ വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രുവും മിത്രവും ഒന്നും അല്ല, ഒരേ അരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോവ, ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെയിൽ നിന്ന് ബാബയാണ്. എന്തായിരുന്നു അന്വേഷിക്കുന്നു? ബാബ ഫ്രാൻസിയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്ക് മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത്. പ്ലീസ് ബാബ, താങ്ക് യു. താങ്ക് യു ബാബ, താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ, നമ്മുടെ കഴിവുകേടാണ്. കൊച്ചിന്ന് സേജ് വിളിച്ചിരുന്നു, അവരൊക്കെ വറീഡാണ്. ഇവനെ പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാണ്. തലയെടുത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മേ, ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരമില്ല, വിവരമുള്ളവർ ചോദിക്കണം. അങ്ങനെയാ അർദ്ധരാത്രി കൊടപിടിക്കുന്നല്ലേ സ്വഭാവം. പറ്റിപ്പോയി, ഇനിയിപ്പോ പറയണ്ട എന്താ കാര്യം? ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്, വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടെ അവന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ. നാളെ ബാങ്ക് തുറക്കണ നേരത്തെ എത്തിയാ പോരെ. ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ ബാലയുടെ, എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണം. ഹലോ,
ഹലോ, ഐ ആം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ രണ്ടു മൂന്ന് തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ ആം സോറി, ഞാൻ ഉടനെ പറഞ്ഞു. We'll be right back.